സ്വന്തമായിട്ട് ഒരു വണ്ടി മേടിച്ചിരിക്കുന്നു. വള്ള സമയത്ത് പറഞ്ഞ ആളെയായി വണ്ടി എടുക്കല്. അപ്പം ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ സ്വന്തമായിട്ട് ഒരു വണ്ടി മേടിച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ ഡ്രീമാണ് ഈ കിടക്കുന്ന ഫോക്സ്വാഗൺ പോളോ. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. പക്ഷേ എൻ്റെ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയുണ്ടായിരുന്നു, ഇൻറ്റീരിയർ കുറച്ച് വർക്ക് ചെയ്യണ്ടായിരുന്നു, പിന്നെ അല്ലാതെ കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്ത സാധുവയാണ് പോളോ. സാധാ പോളോ എടുത്തിട്ട് ജി ടി എ പോലെ ആക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് വണ്ടി എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 3 ദിവസം ആയതേ ഉള്ളൂ. അപ്പം ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒരു എന്താണ് ഒരിത് കിട്ടിയില്ല, സമയം കിട്ടിയില്ല. അങ്ങനെ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, വേറെ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ ഇത് 2017 മോഡലാണ്. ഞാൻ എടുക്കുന്ന ഇപ്പോൾ സെക്കൻഡ് ഓണറാണ് ഞാൻ. എൻ്റെ ഡ്രീമായിരുന്നു ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് എത്ര കിലോമീറ്റർ ഓടി, എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് അകത്ത് എന്തൊക്കെ ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റീറിങ് നമ്മൾ സാധാ സെക്കൻഡ് ഓപ്ഷനിൽ സ്റ്റീറിങ്ങിൻ്റെ അകത്ത് ഈ കൺട്രോൾസ് ഒന്നും വരത്തില്ല. ഇതിപ്പോൾ ജി ടിയുടെ സ്റ്റീറിങ് വെച്ചിട്ടുണ്ട്, പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീറി വെച്ചിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടിൽ LED ലൈറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ പറക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു സ്റ്റീറിങ്ങും സ്റ്റീറിങ്ങോടെ ഏകദേശം ഒരു 1 ലാക്കിന് മേലായിട്ടുണ്ട് വർക്ക് ചെയ്തതാണ്. പിന്നെ വണ്ടി പക്ക നീറ്റാണ്. പിന്നെ ടയറൊക്കെ എടുത്തപ്പോഴുള്ള അതിന് ടയറൊന്നും മാറിയിട്ടില്ല. പിന്നെന്താ കൂളിംഗ് ഒട്ടിച്ചിരുന്നു. അപ്പോൾ കൂളിംഗ് ഒട്ടിക്കാനൊക്കെ വിഷയമാണ്, എന്നാലും ഈ വണ്ടിക്ക് കൂളിംഗ് ഒട്ടിച്ചാലേ ഒരു ലുക്കുള്ളൂ. അങ്ങനെ വണ്ടി കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടും പിന്നെ ഫ്രണ്ടിലൊക്കെ രണ്ടും വലിയൊരു ആയിട്ടുണ്ട് ലൈറ്റ്. പിന്നെ കുറേശ്ശെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിൽ ഇത് വയ്ക്കുന്നുണ്ട്, സ്പോയിലർ വയ്ക്കുന്നുണ്ട്, പിന്നെ മേലെ റൂഫ് ബ്ലാക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ അടുത്ത വണ്ടി. ഞാൻ എടുക്കുമ്പോൾ 40,000 കിലോമീറ്റർ ആയിരുന്നു വണ്ടി. ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50,000 കിലോമീറ്റർ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ കറക്കവും മെയിൻ്റനൻസ് കൂടുതലാണ്, മൈലേജ് ഇല്ല, സർവീസ് കോസ്റ്റ് കൂടുതലാണ്. അങ്ങനെ കുറേ നെഗറ്റീവ് എൻ്റെ അടുത്ത് അടിച്ചു. പക്ഷേ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 1 മാസമായി. എനിക്കിതിൻ്റെ അകത്ത് എന്താണ് എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും തോന്നിയതില്ല. ഇതുമാതിരി ഈ പറഞ്ഞ കാര്യങ്ങളാണ്. എനിക്ക് ഏകദേശം ഒരു 22 മൈലേജ് ഇടുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ഓട്ടിക്കാൻ അന്യായ സുഖമാണ്, സ്റ്റെബിലിറ്റിയാണ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച് ഈ വണ്ടി എടുക്കുന്നു, എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച് ഞാൻ ഒരു ഉറപ്പായിട്ട് അവരെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. വെച്ചാൽ അന്യായ സുഖമാണ് വണ്ടി ഓടി. ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സുഖമായിട്ട് ഈ വണ്ടി എടുക്കാം. അന്യായ ഫീലാണ് വണ്ടി ഓട്ടിക്കാൻ. അപ്പം ഇനി എന്തായാലും നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വണ്ടിയായിട്ട് നമ്മളിങ്ങനെ കാണും. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു പാർക്ക് ആൻഡ് സെയിൽ തുടങ്ങാൻ ഒരു പരിപാടിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായിട്ടൊരു ഷോപ്പിടാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ നമ്മൾ കൊണ്ടുവന്ന് എന്ന് വെച്ചാൽ നമ്മളെ ചാനലിൽ കൂടെ വീഡിയോ ചെയ്ത് സെയിലാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാനും നമ്മളെ വണ്ടി നമ്മൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഇനി കാണും. പാർക്ക് ആൻഡ് സെയിലിൻ്റെ പരിപാടിയാണ്. മാക്സിമം ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടാണ് പാർക്ക് ആൻഡ് സെയിൽ പരിപാടി. അപ്പം വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. മറ്റൊരു I hold you close.